കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു പദ്ധതിയാണ് ഓണക്കിറ്റ് വിതരണം. ലോക്ക്ഡൌൺ കാലത്ത് നേരത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത് ഇത്തരത്തിലൊരു കിറ്റ് വിതരണം ചെയ്തിരുന്നു. സർക്കാരിന്റെ നിർദ്ദേശാടിസ്ഥാനം തന്നെയാണ്. ഓണത്തിൽ ഒരു വറുതിയുടെ ഓണം കൂടിയാണ് ആ കാലഘട്ടത്തിലും ഓണക്കിറ്റ് വിതരണം എന്നൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് ജനോ ഉപകാരപ്രദമായ ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി സംബന്ധിച്ച് നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരണവുമായി എത്തുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പി തിലോത്തമൻ. സ്വാഗതം മിനിസ്റ്ററെ. മിനിസ്റ്ററെ, ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ ഈ ഓണക്കിറ്റ് വിതരണം എന്ന് പറയുന്ന സംവിധാനം. ആ വിഷയത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ വലിയ വിവാദങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരികയാണ്. എന്താണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങയുടെ ഈ വിഷയത്തിലെ ഔദ്യോഗിക പ്രതികരണം എന്താ? തികച്ചും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഈ കിറ്റുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ഉയർത്തിവിടുന്നത്. ഞങ്ങളതൊക്കെ പൂച്ഛിച്ചു തള്ളുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങളുടെ പ്രവർത്തനവും ഈ ഓണത്തിന് മുമ്പ് 88 ലക്ഷം കാവടവുകളിലെ ആടുകളുടെ വീടുകളിലേക്കും ഈ ഭക്ഷ്യക്കിറ്റ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാവശ്യമായ സമർപ്പിതമായ പ്രവർത്തനം ഞങ്ങളെ ഏറ്റവും ഉയർന്ന തട്ട് മുതൽ ഏറ്റവും താഴേക്കടയിലുള്ള പ്രവർത്തകർ വരെ ഒരുമിച്ച് നിന്ന് നിർവഹിക്കണം എന്നാണ് ഞങ്ങളുടെ തീരുമാനവും ഞങ്ങളുടെ നിലപാടും. അതാണ് ഞങ്ങളെല്ലാവരും അതിൽ കമ്മിറ്റഡായി നിൽക്കുകയാണ്. ഈ സംസ്ഥാനത്ത് ജനങ്ങളോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു മമത ഒരു പൂർവ്വം ഈ ഗവൺമെന്റ് തീരുമാനിച്ചത് അക്ഷരം പ്രതി നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്വം അതിന്റെ നിർവഹണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതും ചെയ്യുവാൻ പോകുന്നതും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതിനെ സംബന്ധിച്ച് എന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം നിരന്തരമാണെന്ന് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നതല്ലേ. എന്താണ് ശർക്കര 1 കിലോ ശർക്കര എന്നുള്ളത് 950 ഗ്രാമേ ഉള്ളൂ, അല്ലെങ്കിൽ 980 ഗ്രാമേ ഉള്ളൂ. ഇതൊക്കെ 20, 30, 40, 50 ഗ്രാമിന്റെ കുറവുണ്ട്. അത് എവിടെയാണ് കുറവ്? ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാർഡമ വാങ്ങിച്ചു കൊണ്ട് പോയി കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി തൂക്കി നോക്കിയതല്ല. ഞങ്ങൾ കിറ്റ് നിർമ്മിക്കുന്ന കിറ്റിന്റെ തയ്യാറാക്കുന്ന സെന്റേഴ്സിൽ പോയിട്ട് പരിശോധിക്കുകയാണ്. ഞങ്ങൾ കിറ്റ് ഒരു രൂപം കൊടുത്തതിന് ശേഷം ആ കിറ്റിൽ നിന്ന് എടുത്തതല്ല. കിറ്റ് തയ്യാറാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച ശർക്കര ബാസ്കറ്റിൽ നിന്ന് എടുത്തിട്ട് തൂക്കി നോക്കിയതാണ്. അത് ഞങ്ങൾ നേരത്തെ ബോധ്യപ്പെട്ടതാണ്. ഈ ശർക്കര എന്ന് പറയുന്ന സപ്ലൈക്കോ സെൻട്രൽ പർച്ചേസ് സ്കീമിൽ വാങ്ങുന്ന ഒരു ഇനമല്ല. ഇതിപ്പോ കിറ്റ് കൊടുക്കാൻ നിശ്ചയിക്കുമ്പോൾ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ഞങ്ങളെല്ലാവരും ഉണ്ട്, ഇന്ന ഇന്ന ഐറ്റംസ് വേണം എന്ന് പൊതു അഭിപ്രായം വന്നു. ഓണക്കിറ്റിൽ പായസത്തിന്റെ ചേരുവകൾ വേണ്ടേ, അതിന്റെ ഘടകങ്ങൾ വേണ്ടേ, അതേപോലെ തന്നെ പപ്പടം വേണ്ടേ, വെളിച്ചെണ്ണ വേണ്ടേ, ഇങ്ങനെ അങ്ങനെയാണ് ആലോചിച്ചത്. ഓണത്തിന്റെ വിഭവങ്ങൾ ചെറിയ രൂപത്തിലും ഉള്ള ഒരു കിറ്റ്, അതാണ് സങ്കല്പം. അപ്പൊ ആ ശർക്കര വാങ്ങണം, അത് ഈ ടെൻഡർ വഴി വാങ്ങണം. ഞങ്ങളത് ഇപ്പൊ ഞങ്ങള് ഈ സപ്ലൈക്കോ സെൻട്രൽ പർച്ചേസ് സ്കീം അല്ല ശർക്കര വാങ്ങുന്നത്. അത് അതായത് ഡിപ്പോ എല്ലാ ഏരിയയിലും ശർക്കരക്ക് ഡിമാൻഡ് ഇല്ല. ഉത്സവങ്ങളുമായി ദേവസ്വങ്ങളുമായി അതുപോലുള്ള ഏരിയകളിലാണ് ശർക്കര ആവശ്യമുള്ളത്. അപ്പൊ അത്തരം ഡിപ്പോകൾ അവര് പർച്ചേസ് ചെയ്യും, അതിന്റെ ഗുണമേന്മ നോക്കി അതിന് വ്യവസ്ഥകളുണ്ട് എങ്ങനെ വാങ്ങണമെന്നതിനെ സംബന്ധിച്ച്. എന്നാൽ ഇതല്ല, 88 ലക്ഷം കിലോ ശർക്കര തരണം. അങ്ങനെ തരാൻ പറ്റിയ ഒരു സപ്ലയർ നമ്മുടെ സംവിധാനവും നമ്മുടെ കേരളത്തിലില്ല. അപ്പൊ ഈ ടെൻഡർ ചെയ്തു, ആ ഈ ടെൻഡറിൽ ഒരുപാട് പേര് പങ്കെടുത്തു. ആ പങ്കെടുത്തത് L1 L2 അങ്ങനെ നിശ്ചയിച്ച് അവരിൽ നിന്നാണ് ശർക്കര വാങ്ങുന്നത്. ആ ശർക്കര വാങ്ങുമ്പോൾ അവരുടെ ഉണ്ടായിരുന്ന നിർദ്ദേശം പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോഴും 1 കിലോ ബാസ്കറ്റ് വീതം ആകണം എന്നാണ്. നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ച 1 കിലോ ശർക്കരയാണ്. ആ 1 കിലോ ഉള്ള പാക്കറ്റ് ആക്കി തരണം എന്ന് പറയുമ്പോൾ അതിനെ അവര് കൊണ്ടുവന്ന് ശർക്കര ബാസ്കറ്റ് പാക്ക് ചെയ്ത് തന്നു. 18 പാക്കറ്റ് അടങ്ങിയ ഒരു ബോക്സ്, 18 കിലോയുടെ ഒരു ബോക്സ്. അത് നോക്കുമ്പോൾ നെറ്റ് വെയിറ്റ് കറക്റ്റ് ആണ്. എന്നാൽ അതിൽ ആ ഓരോ കിലോയുടെ പാക്കറ്റുകളിൽ ചിലത് 1 കിലോ അധികമുണ്ട്, ചിലതിൽ 1 കിലോ തികയത്തില്ല. ഞങ്ങളിത് ആദ്യം തന്നെ ബോധ്യപ്പെട്ടോ കണ്ടതാണ്. അതുകൊണ്ട് സപ്ലൈക്കോട് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു,
എല്ലാ കിറ്റും എല്ലാ പാക്കറ്റും പരിശോധിക്കണം, തൂക്കി നോക്കണം. എന്നിട്ട് അത് കുറവുള്ള പാക്കറ്റിൽ അത് കുറവ് പരിഹരിച്ച് റീപാക്ക് ചെയ്യണം. അപ്പൊ അത് റീപാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ സെന്റേഴ്സിലും അത് കൊണ്ടുവന്ന് വെച്ചത്. അതെടുത്ത് തൂക്കി നോക്കിയിട്ട് ഒരെണ്ണത്തിൽ കുറവുണ്ട് കൂടുതലുണ്ട് എന്ന് പറയുന്ന കുറവുണ്ടെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അത് റീപാക്ക് ചെയ്ത് കൊടുക്കാൻ വെച്ചിരിക്കുകയാണത്. ഞങ്ങൾ റേഷൻ കടയിൽ കൊണ്ടുപോയി, റേഷൻ കടയിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ അത് ആ ആക്ഷേപത്തിന് കാരണമുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോ അങ്ങനെയും സംഭവിക്കാം. ഇതെല്ലാം മനുഷ്യരാണ്, നമ്മുടെ സ്ത്രീകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്ത്രീ തൊഴിലാളികളായിട്ടുള്ള ഭൂരിപക്ഷം ആളുകൾ അവര് വ്യാപക കഠിനാധ്വാനം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ. അപ്പൊ ഈ അല്ല പാക്കിങ്, ഈ 88 ലക്ഷം പാക്കിങ്ങിന്റെ വേഗതയുടെ ഇടയിലാണോ ഈ ചെറിയ ചെറിയ കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്? അങ്ങനെ വന്ന അല്ല, ആ പാക്കിങ്ങിലല്ല, ഇത് കമ്പനികൾ തന്നെ സപ്ലയേഴ്സ് തന്നെ ഓരോ കിലോ പാക്കറ്റാണ് ഇങ്ങോട്ട് തന്നത്. അവർക്ക് ഉദ്ദേശിക്കുന്നത് ഓരോ കിലോ പാക്കറ്റാക്കി തരണമെന്നാണ്. അവര് പാക്കറ്റാക്കി തന്നതിൽ ഈ ഏറ്റക്കുറച്ചിലുണ്ട്. എന്നാൽ ടോട്ടൽ നോക്കുമ്പോ കിലോ കറക്റ്റ് ആയിരിക്കും. ഒരു ഒരു ബാസ്കറ്റ് 18 കിലോ എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ഓരോ പാക്കറ്റും നമ്മൾ ഓരോ പാക്കറ്റും നോക്കുമ്പോൾ അല്പം കുറവും കൂടിയോ ഇരിക്കും. ആ കുറവുള്ളതിൽ അത് ഉപഭോക്താവിന് കുറയരുത് എന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. അത് റീപാക്ക് ചെയ്യണം, അത് ഓരോ സെന്റേഴ്സും റീപാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലും ഏതെങ്കിലും ഒരു ഒരു ബാസ്കറ്റിൽ ചിലപ്പോ ഒരു റീപാക്ക് പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞാലും ചിലപ്പോ വീഴ്ച വന്നവരാം. മനുഷ്യ സഹജമായ വീഴ്ചകളല്ലേ അതെല്ലാം. ഈ 4000-ത്തോളം വരുന്ന ഞങ്ങളുടെ പാക്കിംഗ് തൊഴിലാളികൾ, പിന്നെ നമ്മുടെ നാട്ടിൽ പുറത്തു വരുന്ന സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന പാക്കിംഗ് സംവിധാനമാണ്. അവിടെ ഒരു കുറവ് ചിലപ്പോൾ വരാം. ഇനി 11 ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഈ ഒരു കിറ്റെന്ന് പറയുന്നത്. അപ്പൊ ഇല്ല, ഞാൻ പറയുന്ന ഈ ഒറ്റപ്പെട്ട ചില പാക്കേജുകൾ മാത്രം എടുത്ത് തൂക്കി നോക്കി വാർത്തയാക്കി കാണിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിലവിൽ ഈ ഒറ്റപ്പെട്ട ചില പാക്കറ്റുകൾ മാത്രം, അതായത് കുറവ് വന്ന് മാത്രം എടുത്തു കാട്ടി മൊത്തത്തിൽ അങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണമാണോ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്? അങ്ങനെയാണ് ചില മീഡിയ ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരു പാക്കറ്റിൽ 250 ഗ്രാം കുറഞ്ഞുവെങ്കിൽ 88 ലക്ഷം പാക്കറ്റിൽ എത്ര കുറഞ്ഞു, അതിനെന്ത് വില, ഇത്ര കോടി രൂപ അതിന്റെ തട്ടിപ്പാണെന്ന് തോന്നാണ്. അല്ല അപ്പൊ പരിശോധിച്ച ഇപ്പൊ വിജിലൻസ് പരിശോധിക്കുമ്പോൾ തന്നെ പല സ്ഥലത്ത് പറഞ്ഞത് കൂടുതലുള്ള പാക്കറ്റും ഉണ്ട് കുറവുള്ള പാക്കറ്റും ഉണ്ട്. അത് ഉണ്ട്, ഞങ്ങൾക്ക് അറിയാം. അതാ ബോധ്യപ്പെട്ടുകൊണ്ടാണ് റീപാക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞപ്പോ തന്നെ വിജിലൻസ് പരിശോധിച്ചു എന്ന് പറഞ്ഞു. വിജിലൻസ് പരിശോധിച്ചിട്ട് പല ഉൽപ്പന്നങ്ങൾക്കും ഗുണനിലവാരമില്ല എന്നുള്ള ഒരു ആരോപണവും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആരോപണം പരിശോധിച്ച് ഗുണനിലവാരം ഇല്ലെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് ക്വാളിറ്റി കൺട്രോൾ ഉദ്യോഗസ്ഥന്മാര് അവര് പോയി ലാബിൽ പരിശോധിച്ചതിന് ശേഷമല്ലേ ഗുണനിലവാരം ഇല്ല എന്ന് പറയേണ്ടത്? അപ്പോഴല്ലേ ഇത് പറയാൻ സാധിക്കൂ. എന്തായാലും സപ്ലൈക്കോ ഈ ടെൻഡർ ചെയ്യുമ്പോൾ വ്യവസ്ഥകളുണ്ട്, ഇന്ന ഇന്ന കണ്ടീഷൻ പാലിച്ചിരിക്കണം. ആ കണ്ടീഷനുകൾ പാലിക്കുന്ന അതിന്റെ അംഗീകാരമുള്ള കമ്പനികളാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. ഇനി അത് ഞങ്ങൾ എല്ലാ സാമ്പിളും എടുത്ത് ഞങ്ങളുടെ ലാബിൽ, കോന്നിയിലെ CFRD ലാബിൽ പരിശോധിച്ച് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ പേയ്മെന്റ് സമയത്ത് അത് ഗൗരവമായിട്ട് എടുക്കും. ഞങ്ങൾ അതങ്ങനെ ചെയ്യുന്നത്, സപ്ലൈക്കോ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് സീരിയസ് ആയിട്ട് എടുക്കും. അല്ല, പേയ്മെന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഗുണനിലവാരം ഇല്ലെങ്കിൽ പിന്നെ അപ്പൊ അതിന് ഓർഡർ കൊടുക്കാറുണ്ടോ? അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിപ്പോ നമുക്കിപ്പോ അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ, അതാണ് എന്റെ ഒരു പ്രശ്നം വരുന്നത്. ഇതിപ്പോ ആകെ വളരെ ചുരുക്കം ഡേയ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടെൻഡർ ചെയ്യണം, ആ നടപടികളെല്ലാം പൂർത്തിയാക്കിച്ചത് പർച്ചേസ് സപ്ലൈ ചെയ്യണം, സപ്ലൈ ചെയ്യുന്നത് കിറ്റുകളാക്കി തയ്യാറാക്കണം. കിറ്റുകൾ നമ്മൾ റേഷൻ കടയിൽ വാതിൽപ്പടി വിതരണം നടത്തണം, റേഷൻ കടയിൽ നിന്ന് അത് നമ്മൾ ഇഷ്യൂ ചെയ്ത് ആളുകളുടെ ഭവനങ്ങളിലേക്ക് എത്തണം. ഈ നടപടികളൊക്കെ സ്വീകരിക്കാൻ വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. ആ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് 88 ലക്ഷം കിറ്റുകൾ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നമാണത്. അത് വളരെ കുറച്ച് ദിവസം സമയമുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇതെല്ലാം നടപടി പ്രോസസ്സും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. പക്ഷെ അതിനുള്ള സമയമില്ല. പക്ഷെ ശർക്കര നമ്മൾ ഒരുപാട് സാങ്കേതിക വൈഭവം ഒന്നും ശർക്കര ഗുണമേന്മയെ നോക്കുന്നതിന് വേണ്ടല്ലോ. നമുക്ക് ഉപയോഗിക്കുന്ന എന്താണ് അതിന്റെ തന്മതിന്മകളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതോടൊപ്പം തന്നെ ഒരു വലിയൊരു കാര്യം, പലയിടത്തുനിന്നും ടെൻഡർ മുഖേന കിട്ടിയ വസ്തുക്കൾ, അതായത് ഈ 11 ഐറ്റം കൊടുക്കുന്ന ഈ കിറ്റുകൾക്കുള്ളിൽ ഇപ്പൊ ഈ ശർക്കര ഉൾപ്പെടെയുള്ളവയ്ക്ക് 50 രൂപയ്ക്ക് സിവിൽ സപ്ലൈസിന് കിട്ടുന്നു, അത് 83 രൂപ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ? അങ്ങനെയൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. സാധാരണഗതിയിൽ സപ്ലൈക്കോ ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്താൽ അവരെ ഒരു മാർജിൻ കൂടി ഇട്ടിട്ടാണ് അതിന്റെ സെയിൽസ് പ്രൈസ് നിശ്ചയിക്കുന്നത്. ആ സെയിൽസ് പ്രൈസ് നിശ്ചയിക്കുന്ന സമ്പ്രദായം ആദ്യം ഞങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജർ
സ്വീകരിക്കാൻ പറഞ്ഞു, അങ്ങനെ സ്വീകരിച്ചതായിട്ടാണ്, അത് അതപ്പോ തന്നെ തെറ്റാണെന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ആ നടപടി ഉടനെ അറിയിപ്പും നിർദ്ദേശങ്ങളും എല്ലാം വിഡ്രോ ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അല്ല, എന്നിരുന്നാലും ഒന്ന് രണ്ട് പാക്കറ്റുകൾ അത്തരത്തിൽ വില നിശ്ചയിച്ചിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സന്ദർഭത്തിൽ ഏതോ ഇപ്പോൾ അങ്ങനെ ചെയ്തു എന്നാണ്. ഏതായാലും ആ നിർദ്ദേശം കൊടുത്തത് ഒരു മാർക്കറ്റിംഗ് മാനേജറാണ്, അദ്ദേഹം ചെയ്തത് ശരിയല്ല. അത് വിഡ്രോ ചെയ്യാൻ CMD തയ്യാറായി, വിഡ്രോ ചെയ്തു. അല്ല, അത്തരത്തിൽ അല്ല മിസ്റ്റർ, അത്തരത്തിൽ ചില മാർക്കറ്റിംഗ് മാനേജർമാരൊക്കെ തീരുമാനം എടുക്കുമ്പോൾ അത് ബാധിക്കുന്നത് ഒരു പക്ഷേ മന്ത്രി ആയിട്ടുള്ള അങ്ങയാണ് അത് ചോദ്യമായിട്ട് വരുന്നത്. ഇത്തരത്തിൽ ഒരു കൂട്ടായ പ്രവർത്തനം നടക്കേണ്ടത് അല്ല മിനിസ്റ്റർ, ഒരു കൂട്ടായ പ്രവർത്തനം നടക്കേണ്ട സ്ഥലത്താണ് ചിലർ ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്, സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഒരു ചില സാഹചര്യങ്ങളിൽ ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് മിനിസ്റ്റർ? ഇല്ല, അത് സാധാരണഗതിയിൽ അവിടെ പർച്ചേസ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായം അദ്ദേഹം ആദ്യം ചെയ്തു, അതാണ് അവിടെ ചെയ്തത്. പക്ഷെ സർക്കാർ നൽകുന്ന ഈ ഭക്ഷ്യ കിറ്റിനെ സംബന്ധിച്ച് അങ്ങനെ വില നിശ്ചയിച്ചു കൊടുക്കേണ്ട ഒന്നല്ല. ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഗവൺമെന്റ് വേണ്ടിയിട്ടൊരു സർവീസ് നടത്തലാണ്, അതൊരു ഡ്യൂട്ടി നിർവഹിക്കലാണ്. അതിന്റെ ആക്ച്വൽ പർച്ചേസ് പ്രൈസ് പ്ലസ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, അത് ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ്, നമ്മുടെ കിറ്റ് നിർമ്മിക്കുന്ന കോസ്റ്റ്, അതോടൊപ്പം തന്നെ കയറ്റിറക്കുമതി ചാർജ്, ഇത്രയും യഥാർത്ഥ ആ ചെലവുകൾ കൂട്ടി കൂട്ടിച്ചേർക്കുന്നു പർച്ചേസ് പ്രൈസിനോടൊപ്പം. അതാണ് അതിന്റെ വിലയായിട്ട് ഗവൺമെന്റ് ക്ലെയിം ചെയ്യുന്നത്. കഴിഞ്ഞ കിറ്റ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്, ഇതെല്ലാ ജോലി വിതരണവും പൂർത്തിയാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി ഈ പ്രകാരം അതിന്റെ കോസ്റ്റ് വിലയിരുത്തിക്കൊണ്ട് ഒരു കിറ്റിന് എന്തായി വില എന്നുള്ളത് തയ്യാറാക്കി സ്റ്റേറ്റ്മെന്റ് CM കൊടുത്തു. CM ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചാണ് പത്ര സമ്മേളനത്തിൽ ഒരു കിറ്റിന് ഇത്ര രൂപയായി എന്ന് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു 500 രൂപയുടെ കിറ്റ് എല്ലാവർക്കും വിതരണം ചെയ്യും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം പറഞ്ഞത്. ഇപ്പോൾ പൊതുവെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം 500 രൂപയുടെ സാധനം ഈ കിറ്റിലില്ല, 350 രൂപയ്ക്ക് താഴെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് 500 രൂപയുടെ കിറ്റ് കൊടുക്കുന്നു എന്നുള്ള പ്രചരണം നടത്തുന്നു. അത് ചില മറ്റേ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണെന്നുള്ള ആരോപണങ്ങളുണ്ട്, ശരിയാണോ? ഇല്ല, ബഹുമാന്റെ മുഖ്യമന്ത്രി ഒരിക്കലും പറഞ്ഞിട്ടില്ല 500 രൂപയുടെ കിറ്റായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് 11 ഉൽപ്പന്നങ്ങൾ, ഇന്ന ഇന്ന ഉൽപ്പന്നങ്ങൾ, ഉദ്ദേശ ഒരു 500 രൂപ വില. ആ 11 ഉൽപ്പന്നങ്ങളുടെ ഏകദേശ വില, ഉദ്ദേശ വില അന്ന് കമ്പാള വില കണക്കാക്കിക്കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ 11 ഉൽപ്പന്നങ്ങൾക്കാണ് പ്രാധാന്യം, ആ ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ് പ്രൈസ് ആണ് ബേസിക് ആയിട്ട് എടുക്കുന്നത്, അതിനോട് വരുന്ന അഡീഷണൽ ചെലവുകളാണ് കണക്കിലെടുക്കുന്നത്. അതല്ലാതെ 11 കിറ്റ് ഉൽപ്പന്നത്തിന് 500 രൂപ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഉദ്ദേശ വില പറഞ്ഞു, അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്താണെന്ന് ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് കൊടുക്കും, ഗവൺമെന്റ് അത് പബ്ലിഷ് ചെയ്യും. ഇതാണ് കഴിഞ്ഞ കിറ്റിന്റെ സന്ദർഭത്തിൽ നടത്തിയത്, അത് തന്നെയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത്. നിലവിൽ ഇപ്പൊ ഈ ഓണത്തിന് ഇഷ്യൂ ചെയ്യുന്ന കിറ്റിൽ 11 ഐറ്റങ്ങൾ കൂടെ എത്രയാണ് സിവിൽ സപ്ലൈസിന് ഒരു കിറ്റിന്റെ പുറത്ത് ചെലവ് വരുന്നത്? അങ്ങനെ ഞങ്ങൾ അത് കണക്കെടുത്തിട്ടില്ല. പർച്ചേസ് പ്രൈസും ബാക്കി അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കിയിട്ട് ഇപ്പൊ പർച്ചേസ് പ്രൈസ് തന്നെ വ്യത്യാസം വരില്ലേ. ഇപ്പൊ L1 ആയിട്ട് വരുന്ന ആള് 50 രൂപ 50 പൈസ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ശർക്കരയുടെ വില 50 രൂപ 50 പൈസയാണ് L1. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞു 10 ലക്ഷം കിറ്റ് തരാൻ, കിലോയെ തരാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ആയത് പറഞ്ഞു, എനിക്കത് തരാൻ പറ്റത്തില്ല, എന്റെ തരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കോവിഡ് ആയി, അവിടെ ലോക്ക്ഡൌൺ ആയി, അതുകൊണ്ട് വാങ്ങാൻ നിർത്തില്ല എനിക്ക് തരാൻ. അയാളുടെ അയാള് മാപ്പേക്ഷ എഴുതി കൊടുത്തു, അപ്പൊ L2നെ വിളിച്ചു. അപ്പൊ L2 അതിനേക്കാൾ റേറ്റ് അല്പം കൂടുതലായിരിക്കും. പിന്നെ L2 വെച്ചിരുന്ന 56 ഡിപ്പോയിൽ വെച്ചിട്ടുണ്ടാവില്ല. പിന്നെ അവസരം അത് ഇല്ലെങ്കിൽ ഇത് L3 എടുക്കും. അപ്പൊ വിലയ്ക്ക് അപ്പൊ ഇതെല്ലാം കൂട്ടിച്ചേർത്ത്, ഇതെല്ലാം കൂടി കൺസോൾഡേറ്റ് ചെയ്ത വില എത്രയാണോ അതാണ് പർച്ചേസ് പ്രൈസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. എന്നിരുന്നാലും ഒരു ഏകദേശം 500 രൂപയ്ക്കകത്ത് അടുപ്പിച്ച് വരുന്നുണ്ടോ? ഞാൻ എനിക്കറിയാം, എന്റെ കൃത്യ വില അറിയില്ല. ആക്ച്വൽ ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് പർച്ചേസ് പ്രൈസ് പ്ലസ് ഈ അഡീഷണൽ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം കൂടി ചേരുന്ന ആക്ച്വൽ ആയിട്ടുള്ള കോസ്റ്റ് എന്താണ് ഒരു കിറ്റ് എന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്ത് ഞങ്ങൾ പുതിയ അറിയിക്കും, ഗവൺമെന്റ് അതിന് മുമ്പ് നൽകുകയും ചെയ്യും. നേരത്തെ നമ്മുടെ ഈ ലോക്ക്ഡൌൺ കാലത്ത് തന്നെ ആദ്യം സിവിൽ സപ്ലൈസ് ഇത്തരത്തിൽ ഒരു കിറ്റ് 1000 രൂപയുടെ കിറ്റ് വിതരണം ചെയ്യുമെന്നായിരുന്നു മൊത്തത്തിൽ പറഞ്ഞത്. ഇതേ സമാനമായ ആരോപണം അന്ന് ഉയർന്നു വന്നു. ഒന്നും പറഞ്ഞത് ഉദ്ദേശം 1000 രൂപയുടെ എന്നാണ്, 1000 രൂപയുടെ എന്നല്ല, ഉദ്ദേശം 1000 രൂപയുടെ എന്നാണ്. അത് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചാണ് ഈ രൂപത്തിലാക്കുന്നത്, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല 1000 രൂപയുടെ കിറ്റാണ് മൊത്തത്തിൽ വിതരണം ചെയ്തത്. അന്ന് 800-900 താഴെയാണ്, ഞാൻ കൃത്യം ഓർക്കുന്നില്ല, 879 ഉണ്ട്, 900 താഴെയാണ് അന്നത്തെ കിറ്റ്. അത് ബഹുമാന്യ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ തന്നെ
ആ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ പറഞ്ഞു ഇത്ര രൂപയാണ് ഒരു കിറ്റിന്റെ വിലയെന്ന്. അത് തന്നെ അതേ രൂപത്തിൽ തന്നെ ഞങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്ത് എല്ലാവരും അറിയിക്കും. അല്ല, ഇപ്പോഴത്തെ നിലയ്ക്ക് ഇപ്പൊ ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നത് ഈ പദ്ധതിക്ക് എന്തെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? ഈ രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഒരു മാനസിക പ്രയാസം ഉണ്ടാവും, അവരുടെ പ്രവർത്തനക്ഷമതയെ അത് ബാധിക്കും. എന്നാലും ഈ പ്രതിസന്ധി ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കഠിനമായ ജോലി ചെയ്യണം, കൃത്യസമയത്ത് വിതരണം ചെയ്യണം, ആ കാര്യത്തിൽ ഒരു കുറവും സംഭവിക്കരുത് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ വാർത്തയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പൊ ഈ വന്ന വാർത്തകൾ ഇപ്പൊ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരു മൂന്നാല് വാർത്തകൾ വന്നു, അതായത് തുണിസഞ്ചിയിൽ ഉൾപ്പെടെ പ്രശ്നം ഉണ്ടെന്നാണ്, അത് 10% വിലക്കയറ്റി കൊടുക്കാനാണ് തീരുമാനം എടുത്തു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വാർത്തകളെല്ലാം എങ്ങനെയാണ് കാണുന്നത്? എല്ലാ പർച്ചേസിംഗ് അവിടെ ഈ ടെൻഡർ വഴിയാണ്. ഇതെല്ലാം സുതാര്യമായ സംവിധാന സമ്പ്രദായങ്ങളാണ്, അല്ല രഹസ്യ കച്ചവടം ഊഹ കച്ചവടം ഒന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങിയത് വളരെ സുതാര്യമായ ഈ ടെൻഡർ സംവിധാനം വഴിയാണ്. അത് ആർക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. എന്തിനാണ് നമ്മള് പറഞ്ഞ അത് ചെയ്തു ഇത് ചെയ്തു ചെയ്തു പറഞ്ഞ കാര്യമില്ലല്ലോ. അല്ല, ഇത് ഇത് സംബന്ധിച്ചപ്പോ ഈ ഓണക്കിറ്റ് വിതരണത്തിന് ശേഷം തന്നെ എത്ര രൂപ വെച്ച് ചിലവായി എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൃത്യമായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? പിന്നെ തീർച്ചയായും വിശദീകരിക്കും. ഞങ്ങളുടെ അവസാനം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുക്കും, പുതിയോടും പറയും. അപ്പൊ ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞൊരു വാർത്ത ഇതിനകത്ത് പുറത്തു വന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചപ്പോ മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു ഇത്തരത്തിലൊരു വാർത്ത, വിജിലൻസ് അന്വേഷണം നടന്നിട്ടുണ്ട്, വിജിലൻസ് അന്വേഷിച്ച് ഇത്തരത്തിൽ അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? അപ്പൊ വിജിലൻസ് എങ്ങനെ, ഞങ്ങൾ ഡിപ്പോകളിൽ പോയി ഈ പാക്കിംഗ് സെന്റേഴ്സിൽ പോയി പരിശോധന നടത്തിയതായിട്ട് അറിഞ്ഞു. അവർ പത്രക്കുറിപ്പ് കൊടുത്തതായിട്ടും ഇങ്ങനെ പത്ര മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചു. എന്താണ് ആ പത്രക്കുറിപ്പെന്നോ അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിന്റെ ഉള്ളടക്കം എന്താണോ എന്നൊന്നും റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് ഞങ്ങളും കണ്ടില്ല, ഞങ്ങൾക്ക് തന്നിട്ടുമില്ല. ഈ സിവിൽ സപ്ലൈസിന് തന്നെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ഈ വർഷങ്ങൾക്ക് ശേഷം ഈ ഫാർമസി മേഖലയിലൊക്കെ ഇപ്പോൾ സിവിൽ സപ്ലൈസ് നേരിട്ട് PSC വഴി നിയമനം നടത്തിയ ഒരു സാഹചര്യമാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിൽ മതിയായ രീതിയിൽ പല ജില്ലകളിലും താൽക്കാലിക ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കുന്ന വേക്കൻസികൾ ഉള്ളത് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേർക്ക് ഈ കോവിഡ് കാലത്ത് പോലും മറ്റ് ജില്ലകളിൽ പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം മിനിസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റോറുകൾ ഏതാണ്ട് 100 മെഡിക്കൽ സ്റ്റോറുകളാണ് പ്രവർത്തിക്കുന്നത്. അത് ബഹുഭൂരിപക്ഷവും നഷ്ടത്തിലായിരുന്നു, വളർന്ന് വിരലെണ്ണാവുന്ന മാത്രമാണ് ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഇത്ര സീറ്റുകളിലേക്ക് പെർമനന്റ് ആയിട്ടാണല്ലോ പോസ്റ്റ് ചെയ്യണം, അതിന്റെ PSC ഇന്റർവ്യൂവും അതിന്റെ ലിസ്റ്റും ഒക്കെ വരുന്നത്. എന്നാൽ അതിന് ഞങ്ങൾ ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വലിയൊരു ശ്രമം നടത്തി. ഇപ്പൊ കുറെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, പകുതിയോളം ഷോപ്പുകൾ ഇപ്പൊ ലാഭത്തിലായിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് 20 മറ്റേ PSC ഹാൻഡ്സ് വരുന്നത്. അവരെല്ലാം ഇപ്പൊ തിരുവനന്തപുരത്തുകാര്, പക്ഷെ തിരുവനന്തപുരത്ത് ഉള്ള ഷോപ്പിലല്ലേ നിയമിക്കാനൊക്കെ ഉള്ളൂ അവരെ. അവർ സ്റ്റേറ്റിലാകെ നിയമിക്കപ്പെടേണ്ടവരാണ്, അവർ സ്റ്റേറ്റിലാകെ ഇപ്പൊ ജോലി ചെയ്യേണ്ടവരാണ്. അപ്പൊ അവര് അങ്ങോട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഭൂരിപക്ഷം പേർക്കും വളരെ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് അവർക്ക് പോയി വരാവുന്ന കാലത്ത് കൊടുത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് അത് സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരു കാര്യം കൂടെ അവസാനമായി മനസ്സിലായി, ഓണക്കാലം എത്തിയിരിക്കുകയാണ്, നമ്മുടെ വിപണിയെ സംബന്ധിക്കുന്നിടത്തോളം ഭക്ഷ്യ സിവിൽ സപ്ലൈസിന് ഇപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടോ? മറ്റേ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, വിലക്കയറ്റം പിടിച്ചെടുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? അപ്പൊ ഈ കഴിഞ്ഞ 6 കേരളം ഈ COVID-19 പശ്ചാത്തലത്തിൽ അതിഭയങ്കരമായ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് പോലും അരിയുടെ വില കൂടിയില്ല. അതാണ് കേരളത്തിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മുടെ ആഹാരത്തിലെ മുഖ്യ ഇനം അരിയാണ്. ആ അരിക്ക് വില കൂടുക ഇത്തരം സന്ദർഭത്തിൽ സ്വാഭാവികമാണ്. കേന്ദ്രം അരിയുടെ താങ്ങുവില, നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു, സംസ്ഥാനവും താങ്ങുവില വർദ്ധിപ്പിച്ചു, എന്നിട്ട് പോലും അരിയുടെ വില കൂടിയില്ല. നമ്മുടെ സംസ്ഥാനത്ത് ധാന്യ ഉൽപാദനത്തിൽ വളരെ പുറകിൽ നിൽക്കുന്ന സ്റ്റേറ്റായിട്ടും കൂടിയില്ല എന്നുള്ളതാണ് കാണേണ്ട പ്രത്യേകത. ആ അരിയുടെ വില കൂടിയാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത, എല്ലാ കൺസ്യൂമർ ഗുഡ്സിനും വില കൂടുക എന്നുള്ളതാണ്, എല്ലാ അവശ്യ വസ്തുക്കൾക്കും വില കൂടുക എന്നുള്ളതാണ്. എന്നാൽ അരിയുടെ വില കൂടിയില്ല, അവശ്യ വസ്തുക്കളുടെയും വില കൂടിയില്ല. വില കൺട്രോൾ ചെയ്ത് നിർത്താൻ കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിൽ കഴിഞ്ഞു. അത് ഞങ്ങൾ PDS വഴി നൽകുന്ന അരിയുടെ സ്വാധീനം, ഞങ്ങൾ സപ്ലൈക്കോ വഴി നടത്തുന്ന പലവ്യഞ്ജനങ്ങളുടെ സ്വാധീനം, എല്ലാം കൂടി ചേർന്ന മാർക്കറ്റ് ഇന്റർവെൻഷന്റെ ശക്തമായ ആ ഇടപെടലിന്റെ ഗുണഫലമാണ് എന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഈ ഓണക്കാലത്തും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഈ കിറ്റുകൾ, ഈ കിറ്റ് മാത്രമല്ലല്ലോ, ഇപ്പൊ വിദ്യാർത്ഥികളുടെ 25-26 കിറ്റ്, ആദിവാസികളുടെ കിറ്റ്,
ഫിഷർമെന്റെ കിറ്റ്, മൈഗ്രൻസ് വിഭാഗത്തിന്റെ കിറ്റ്, അതോടൊപ്പം തന്നെ എവിടെയൊക്കെ ലോക്ക്ഡൌൺ ഉണ്ടാകുന്നു അവിടെയൊക്കെ ജില്ലാ ഭരണകൂടം പറയുന്നതനുസരിച്ച് കിറ്റ് അല്ലെങ്കിൽ ധാന്യ വിതരണം, നമ്മുടെ സമൂഹ അടുക്കളയിലേക്കുള്ള ധാന്യം, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ധാന്യ വിതരണവും ഭക്ഷ്യക്കിറ്റും ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ ജോലികളാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ സന്ദർഭത്തിൽ ഈ ഈ കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഓണച്ചന്ത വേണോ എന്നൊരു ആശങ്ക ചിന്ത ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓണച്ചന്ത വേണം, ഓണച്ചന്ത ഇതിനു മുമ്പ് നടത്തുന്ന പോലെ തന്നെ നടക്കണം നമ്മുടെ സംസ്ഥാനത്ത്. ഞങ്ങൾ ഈ പ്രയാസങ്ങൾ ഉള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് ഈ പ്രയാസങ്ങളുടെ നടുവിൽ കുറേയധികം ജീവനക്കാർ ക്വാറന്റൈനിലാണ്, കുറേയധികം ജീവനക്കാർ വേറെ ഹോസ്പിറ്റലിലാണ്, എന്നിട്ടും ഞങ്ങൾ ഉള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് ഇന്ന് 14 ജില്ലാ സെന്റേഴ്സിലും ഓണച്ചന്തകൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ താലൂക്ക് സെന്റേഴ്സിലും മണ്ഡല സെന്റേഴ്സിലും എന്തിനെ എല്ലാ നമ്മുടെ സപ്ലൈക്കുള്ള ഔട്ട്ലെറ്റും ഓണച്ചന്തയായി പരിണമിക്കും. വരുന്ന ഓണത്തോടനുബന്ധിച്ചുള്ള 5 ദിവസക്കാരം, ഇപ്പൊ 10 ദിവസക്കാരം ജില്ലാ കേന്ദ്രങ്ങളിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഠിനമായ ജോലി ചെയ്യുകയാണ്. ഇപ്പോഴാണ് അതിനൊക്കെ അതിന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ഇങ്ങനെ വിമർശനങ്ങൾ, ഒരു കാര്യവും അടിസ്ഥാന കാര്യവും ഇല്ലാത്ത വിഷയങ്ങൾക്ക് വിമർശനം ഉന്നയിച്ചു വരുന്നത്. അത് എന്നാലും ഞങ്ങളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല സപ്ലൈക്കോ വകുപ്പ് നിലവിൽ ഈ ഘട്ടത്തിലും? പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ലോകം മുഴുവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലല്ലേ നമ്മുടെ രാജ്യം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നേരിടാനായിട്ട്? ആ പ്രയാസമുണ്ട്, ആ പ്രയാസം സപ്ലൈക്കോ വകുപ്പ് ഉണ്ടാവും. എന്നിരുന്നാലും എല്ലാം അതിജീവിച്ചാണ് ഇതെല്ലാം നേരിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമ്മുടെ നാടിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് സപ്ലൈക്കോ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. അതാണ് ജനക്ഷേമം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് സപ്ലൈക്കോ നടത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെല്ലാം ഒരുപക്ഷെ അവരുടെ ജീവനക്കാരുടെ ആത്മവിശ്വാസം കെടുത്താൻ മാത്രമേ ഉപകാരപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെയുള്ള വാർത്തകളാണ് പലതും പുറത്തു വരുന്നത് എന്നാണ് ഈ വിഷയങ്ങളെയും വിവാദങ്ങളെ കുറിച്ചും മന്ത്രിക്ക് പ്രതികരിക്കാനുള്ളത്. എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ അധികം നന്ദിയുണ്ട് മിനിസ്റ്റർ.